ശ്രീ മഹാഗണപതി നമഃ. ജ്യോതിഷ സംഗീത യാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പി വിജയ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2024 ഏപ്രിൽ മാസഫലമാണ്. മേടം രാശിക്കൂറ് മുതൽ വൃശ്ചികം രാശിക്കൂറ് വരെയുള്ള ഏപ്രിൽ മാസഫലം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ മൂലം പൂരാടം ഉത്രാടം കാല് ധനുരാശിക്കൂറുടെ ഫലമാണ്. ഈ ധനുക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസം ഏറ്റവും നേട്ടമുള്ള കാലമാണ്. ഭാഗ്യാധിപനായിട്ടുള്ള സൂര്യൻ 13 വരെ മീനം രാശിയിലും 4 കൂറിലും ശേഷം ഏപ്രിൽ അവസാനം വരെ മേടം രാശിയിലും, അതായത് 5 കൂറിലും സഞ്ചരിക്കുന്നു. 5 കൂറിൽ ലഗ്നക്കൂറിൻ്റെ അധിപനും 4 കൂറിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം യോഗം ചെയ്ത് നിൽക്കും. ശനിയും 3 കൂറിൽ നിൽക്കുന്നത് ഗുണകരമാണ്. തറവാട്, വീട്, മാതൃബന്ധുക്കൾ ഗുണകരമായ അവസ്ഥയുണ്ടാകും. തറവാട് ഭാഗം വയ്ക്കുക, ഭാഗം വെച്ച് കിട്ടുന്ന സ്വത്ത് അനുഭവയോഗ്യമായി തീരുക, വീട് പണിയെടുക്കുന്നവർക്ക് മുടങ്ങാതെ മുമ്പോട്ട് പോകുക, മാതാവിനോ ബന്ധുക്കൾക്കോ രോഗമുള്ളവർക്ക് രോഗശമനമുണ്ടാവുക, തറവാട്ടിൽ മംഗളകാര്യങ്ങളിലും കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങളും ഇതൊക്കെ വന്നു ചേരും. 5 കൂറിൽ മേടത്തിൽ വ്യാഴയോഗവും കൂടുമ്പോൾ മനസ്സന്തോഷം കൈവരിക്കും. മക്കളുടെ വിവാഹ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങൾക്കോ അനുകൂല സ്ഥിതിയുണ്ടാകും. അസുഖങ്ങളുണ്ടെങ്കിൽ രോഗശമനവും ഉണ്ടാകും. 3 രാശിയിൽ ശനി കുജയോഗം എല്ലാത്തിനും ഗുണം ചെയ്യും. ധൈര്യമുണ്ടാകും, മനസ്സന്തോഷമുണ്ടാകും, മറ്റുള്ളവരുടെ സഹായം എന്നിവ ഉണ്ടാകും. കൂട്ടു ബിസിനസ്സിൽ ലാഭം, ക്രയവിക്രയം നടക്കുക, അതിൽ നിന്നുള്ള നേട്ടങ്ങളും ലഭിക്കും. ജോലിയിൽ സ്ഥാനഗുണം ഉണ്ടാകും. വിരോധമുള്ളവർ രമ്യതയിലാകും. ശത്രുനാശം. ഈ കാലയളവിൽ രോഗങ്ങൾ കുറവായിരിക്കും. ആരോഗ്യമുണ്ടാകും. ചില്ലറ അലർജി, മറ്റ് അസുഖങ്ങൾ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പലതരത്തിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. മാനാർത്ഥ ലാഭം, കൃഷിയിൽ നിന്നും കന്നുകാലി എന്നിവയിൽ നിന്നും സ്വന്തം ഏതെങ്കിലും തരത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ആദായമുണ്ടാകും. വസ്തു വാങ്ങുവാനോ മറ്റു വേണ്ടുന്നതിന് വേണ്ടി ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടം വാങ്ങിയവർ അത് വീട്ടാൻ സാധിക്കും. കലാപരമായിട്ടുള്ളവർക്ക് നല്ല സമയമാണ്. വിനോദയാത്രകൾ ചെയ്യാനുള്ള അവസരമുണ്ടാക്കും. ഏത് ജോലിയിലായാലും പുഷ്ടിപ്പെടും. വിവാഹ ദാമ്പത്യ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയവും കൂടിയാണ്. കുടുംബസുഖമുണ്ടാകും. 7 കൂറിൻ്റെയും 10 കൂറിൻ്റെയും അധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 9 മുതൽ വക്രഗതിയിൽ മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് ഉയർച്ചയും ഇടപാടുകൾക്ക് വിചാരിച്ചതിനേക്കാളും നേട്ടങ്ങളും ഉണ്ടാകും. ശുക്രൻ്റെ 4 രാശിയിലുള്ള സ്ഥിതിയും ദോഷകരമല്ലാത്ത സമയമാണ്. ജീവിതസുഖം വന്നു തീരും. ദാമ്പത്യ ബന്ധത്തിന് ദൃഢതയുണ്ടാകും. പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി രമ്യതയിലാവുകയും ചെയ്യും. ബുധൻ്റെ സ്ഥിതി അനുകൂലമാണ്. ശുക്രൻ്റെ സ്ഥിതിയും അനുകൂലമാണ്. വ്യാഴത്തിൻ്റെ രാശി സഞ്ചാരവും അനുകൂലമാണ്. സൂര്യൻ മീനം രാശിയിലും മേടം രാശിയിലും സഞ്ചരിക്കുമ്പോഴും അനുകൂലമാണ്. കുജൻ 3 കൂറിൽ നിന്നാൽ നല്ലതാണ്. ശനി 3 കൂറിൽ നിൽക്കുമ്പോഴും നല്ലതാണ്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് ഈ ഏപ്രിൽ മാസം മൂലം പൂരാടം ഉത്രാടം കാലി ധനുക്കൂറുകാർക്ക് വന്നു ചേരുന്നത്.
കാര്യപ്പെട്ട ദോഷങ്ങൾ വളരെ കുറഞ്ഞ മാസമാണ്. ഗണപതി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് ഇഷ്ട വഴിപാടുകൾ കഴിക്കുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. വീഡിയോ മുഴുവനും കാണുക. എല്ലാവർക്കും നന്ദി. നമസ്കാരം.